എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം എൻ ഡി എക്കാണ് ഭൂരിപക്ഷം പറയുന്നത്, എന്താണ് പ്രതികരണം? അല്ല, ഞങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നതും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതും എക്സിറ്റ് പോളിനെ അല്ല, ജനങ്ങളുടെ തീരുമാനം ഇതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങളുള്ളത്. അപ്പം ഞങ്ങളുടെ പരിമിതമായ വിഭവശേഷി വെച്ച് മാക്സിമം ഈ നാടിനെ വീണ്ടെടുക്കാനുള്ള ഒരു പോരാട്ടത്തിൽ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ജനങ്ങൾക്കൊപ്പം നിന്നിട്ടുണ്ട്. ജനങ്ങൾ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയം പറഞ്ഞതും ഈ മുന്നണിയായി. അത് തിരിച്ചറിയാൻ രാജ്യത്തെ ജനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടാകുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷകളും കണക്കുകൂട്ടലുകളും. പിന്നെ പല സ്റ്റേറ്റുകളിലും പറഞ്ഞ കാര്യങ്ങളൊന്നും നമുക്കങ്ങ് പിന്നെ ഒറ്റയടിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത തരത്തിൽ അവിടുത്തെ സാഹചര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യാവുന്നതല്ല. ഇപ്പോൾ കേരളത്തിൽ തന്നെ 3 സീറ്റ് വരെ ബി ജെ പിക്കെന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു ബേസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും ഇവിടുത്തെ റിസൾട്ട്. അതുപോലെ പലയിടങ്ങളിലും വ്യത്യസ്തമായിട്ട് റിസൾട്ട് വരട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. വിശ്വാസ്യത ഇല്ലെന്നാണോ എക്സിറ്റ് പോളിന്? അല്ല, ഞങ്ങളുടെ കണക്കൂട്ടലുകളും ഇതും തമ്മിൽ യോജിക്കുന്നതല്ല, ചേരുന്നതല്ല. കേരളത്തിലേക്ക് തന്നെ വന്നാൽ ഉറ്റുനോക്കുന്നത് വടകരയാണ്, ടെൻഷൻ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അങ്ങനെ ടെൻഷൻ വടകര തന്നിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നേരത്തെ പറഞ്ഞു, എനിക്ക് തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ ഒരു ടെൻഷൻ പാലക്കാട് നിന്ന് പെട്ടെന്ന് പോരേണ്ടി വരുന്നതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ ടെൻഷനാണ്. വടകര ഒരു ടെൻഷൻ തന്നിട്ടില്ല. അത് കഴിഞ്ഞ ആത്മവിശ്വാസവും സ്നേഹവും വടകര തന്നിട്ടുണ്ട്. ഭൂരിപക്ഷം എങ്ങനെയാവുന്നൊക്കെയാണ് കണക്കുകൂട്ടുന്നത്? കംഫർട്ടബിൾ. 19 കാളും ഉണ്ടാവുന്നതാണോ? കംഫർട്ടബിൾ. ഒരു ടെൻഷൻ ഇല്ല.